അപ്പുറത്തരുത്. എടാ കഴുതേ, നീ എന്റെ അടുത്തേക്ക് വരരുത്. മാറി നിക്ക്, മാറി നിക്ക്. എമിലി, എമിലി, എമിലിയോ, ഇന്ന് നമുക്ക് വീറിന്റെ ഇന്റലിജൻസ് എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അവൻ ഈ കാണുന്ന ബ്രൂൽ ബുലയിൽ നിന്ന് പുറത്തേക്ക് വരുമോ വരാതിരിക്കുമോ എന്ന് നോക്കാം. ഇപ്രാവശ്യം നീ ശരിക്കും കുടുങ്ങിപ്പോയി. ഇപ്പൊ നീ എങ്ങനെയാ ഇമിലിയെ രക്ഷിക്കാൻ പോകുന്നത്? നീ അകത്തേക്ക് വന്നുപോയില്ലേ, ഇനി ഒരിക്കലും നിനക്ക് പുറത്ത് കടക്കുവാനേ ആവില്ല. അടി തന്നാലുണ്ടല്ലോ, അപ്പൊ നിനക്ക് പഴയതെല്ലാം ഓർമ്മ വരും. ചിന്തോ, എന്റെ സഹോദര, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര, ഒന്ന് ഓർമ്മിച്ചു നോക്ക്, ഞാൻ ചുൽബുല്ലാണ്. നമ്മുടെ എമിലിയെ ടിംബക്ടു പിടിച്ചോണ്ട് പോയിരിക്കുക. നമ്മൾ അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് പഴയതൊക്കെ ഒന്ന് ഓർമ്മിക്ക്. സൗണ്ട് ഡയറക്ഷൻ ഡിറ്റക്ഷൻ ഓൺ. ഞാനിപ്പോൾ ഈ നീഡിലിന്റെ ഡയറക്ഷനിൽ വേണം പോകാൻ. ഇമിലി തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. സോറി കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്യാനുള്ള മൂഡിലല്ല. എത്ര സമയത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും? ഇപ്പോഴല്ലെങ്കിലും കുറച്ച് സമയം. ഈ കാർ എങ്ങനെയാ എന്റെ ഹാളിനകത്തേക്ക് കയറി വന്നത്? ഇനി ഇത് ഞാൻ എങ്ങനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും? എടി പെണ്ണുമ്പിള്ളെ, വണ്ടിയുടെ അമ്മേ, നീ ഇത് എവിടെ പോയി കിടക്കുക? ഇങ്ങോട്ട് വാ, ഒന്ന് ഓടി വാടി പെണ്ണുമ്പിള്ളെ. മിസ്റ്റർ ചഡ്ഡയുടെ കാർ എവിടെയാണ്? എന്റെ പൊന്നു പെണ്ണുമ്പിള്ളെ, വണ്ടിയുടെ അമ്മേ, ഒന്ന് ഓടി വാ. അത് ശരി, നീ കാർ ഹോളിൽ കൊണ്ടുവന്നെത്തിച്ചോ. എന്താ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പെട്ടെന്ന് ആ കാർ അവിടെ നിന്ന് അപ്രത്യക്ഷമാക്ക്, പെട്ടെന്ന്. നീയല്ലേ പറഞ്ഞത് മിസ്റ്റർ ചഡ്ഡയ്ക്ക് ആ കാർ തിരിച്ചു കൊടുക്കാൻ? അദ്ദേഹം ഹോളിലായിരുന്നു, അതുകൊണ്ടാ ഞാൻ കാർ ഹോളിൽ എത്തിച്ചത്. ഞാൻ എന്തേതായാലും നീ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ലല്ലേ. ഇന്നാ പിടിച്ചോ, ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. അല്ല, നിങ്ങൾ എന്തിനാ ഈ ഹോളടിച്ച് പൊളിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഞാൻ എന്താ പറയണ്ടേ, ഈ കാറിന് ഇത് എന്ത് പറ്റി? ഇത് എങ്ങനെ ഹോളിനകത്ത് കയറി? ഷെടാ, കാറ് പോയോ? ഇവിടെ കിടന്ന കാർ എങ്ങോട്ടായി പോയേ? ആ കാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ ഒന്ന് വിശ്വസിക്ക് എന്റെ പെണ്ണുമ്പിള്ളേ, ഞാൻ പറയുന്നത് സത്യമാ. നിങ്ങൾക്ക് കാണുന്ന സാധനം എല്ലാം കാർ ആയിട്ടാ തോന്നുന്നത്. ആദ്യം ചെന്ന കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യ്. ചുമര് മുഴുവൻ ഇടിച്ചു പൊളിച്ചു. ചുൾബുളേ, ഇത് ചിരിക്കാനുള്ള കാര്യമല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ആ കള്ളനെ പിടിച്ചേ പറ്റൂ. ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ കാർ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ആ കാർ തീഫിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ കാർ റെഡിയാക്കിയിരിക്കുക. അവൻ ഇവിടെ വരുമ്പോൾ ഞാൻ അവനെ പിടിക്കും. എന്നെ നിങ്ങൾ വിശ്വസിക്കൂ. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, നമുക്ക് പിന്നെ കാണാം. ഹേ
റോബോ ബോയ്, ഞാൻ സാധാരണ ഒരു കള്ളനല്ല. നിനക്ക് എന്നെ അത്ര പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല. അതിന് ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ബൈ ബൈ ബൈ. റോബോ ബോയ്, എന്നെ പിന്തുടരണ്ട, ഒരിക്കലും നിനക്ക് എന്നെ പിടിക്കാൻ സാധിക്കില്ല. പറഞ്ഞത് ശരിയാണ് ബോസ്, നിങ്ങൾ ശരിക്കും ജീനിയസ് ആണ്. ഹേ ലൈറ്റനിംഗ് റോബോ, ശരിക്കും നിനക്ക് മിന്നൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ? അങ്ങനെ പറ്റുമെങ്കിൽ ബോസിനെ ഒരു ഡെമോ കാണിക്കേ. അപ്പുപ്പാ, ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ മേഘങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കുന്നു, മഴ പെയ്യുന്നേ ഇല്ല. ആ മേഘങ്ങളൊന്നും ആ സ്ഥലത്തൊന്നും മാറിപ്പോകുന്നുമില്ല. ഓരോ ദിവസവും ചൂട് കൂടിക്കൊണ്ടേയിരിക്കുക. അച്ഛ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്കണക്കിന് പോയാൽ നമ്മുടെ കൃഷിയെല്ലാം വാടി കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ഭൂമി മൊത്തം ഉണങ്ങി വരണ്ടു പോകും. എന്നാ ശരി അച്ഛ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. വീർ, ഞാൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു മോനെ. ഈ മേഘങ്ങളിൽ ആരോ സയന്റിഫിക് ഫോർമുല യൂസ് ചെയ്ത് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ നിനക്കൊരു സിലിണ്ടർ തരാം കേട്ടോ. അതിനകത്തുള്ള പൗഡർ നീ ആകാശത്തേക്ക് പറന്നു ചെന്ന് മേഘങ്ങളിൽ തളിക്കണം മോനെ. നീ ആ പൊടിയിട്ട് കഴിഞ്ഞാൽ ഉടനെ മേഘങ്ങൾ നോർമലായി തീരും. പക്ഷേ മേഘങ്ങളെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചത് ആരാ അപ്പൂപ്പാ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെനിക്കറിയില്ലടാ മോനെ. മഴമേഘങ്ങളെ തടഞ്ഞ് ഭൂമിയിൽ വരൾച്ച ഉണ്ടാക്കാനുള്ള ആരുടെയോ പരിപാടിയായത്. അപ്പൂപ്പാ, നിങ്ങൾ എനിക്ക് വേഗം ആ പൗഡർ സിലിണ്ടർ തരൂ. ഞാനത് എടുത്തുകൊണ്ടുപോയി എത്രയും പെട്ടെന്ന് സ്പ്രേ ചെയ്യാം അപ്പൂപ്പാ. ഞാനും നിന്റെ കൂടെ വരാം. ഞാൻ മേഘങ്ങളിൽ പോയിട്ടേ ഇല്ല. ഞാനും വരാം. ഒരുപാട് ക്യാരറ്റും കൊണ്ടുവന്നേക്കാം. മേഘങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് സുഖമായിട്ട് കഴിക്കാലോ. അപ്പൂപ്പന്റെ വീടിന്റെ അകത്തൊരു സ്പേസ് ഷിപ്പോ? ഇത് എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ഇവിടെ തന്നെ പടിഞ്ഞിരുന്ന് എല്ലാം നോട്ട് ചെയ്തേക്കാം. ഓക്കേ വീർ. ആ പിന്നെ മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സിലിണ്ടർ ഒരിക്കലും ഭൂമിയിലേക്ക് വീണേക്കരുത്. അങ്ങനെ വീണാൽ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഈ ഫോർസത് കഞ്ച് മുഴുവൻ നശിച്ചു പോകും കേട്ടോ. ഓക്കേ അപ്പൂപ്പ, ഞാൻ സൂക്ഷിച്ചോളാം. ഈ സിലിണ്ടർ ഭൂമിയിൽ വീഴാതെ ഞാൻ നോക്കിക്കോളാം. ബൈ അപ്പൂപ്പ. മേഘങ്ങളെല്ലാം ഏതാണ്ട് ഐസ് പോലെ ഉറഞ്ഞിരിക്കുക. ശരി, നിങ്ങൾ രണ്ടാളും പിക്നിക് എൻജോയ്. എന്റെ തലയിൽ എന്താണ് ഇത്തരത്തിലുള്ള ഐഡിയകളൊന്നും ഉദിക്കാത്തത്? അത്രയ്ക്കായോ? വീറിന് ഇവിടെ സൈക്കിൾ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഞാനും ഇവിടെ സൈക്കിൾ ഓടിക്കും. കെ പാക്കി വരൂ. വണ്ടി സ്റ്റോപ്പ്. എന്താ നീ ചെയ്യുന്നത്? ഡോണ്ട് വറി സർ, പ്രിൻസിപ്പൽ സാർ കോറിഡോറിൽ സൈക്കിൾ ഓടിക്കാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. നീ പറയുന്ന പ്രിൻസിപ്പൽ ഞാനാണ്. ഞാൻ അങ്ങനെ ആർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല. സോറി സാർ. ഇന്ന് എല്ലാ സ്റ്റുഡൻസും കോറിഡോറിൽ എന്തിനാ സൈക്കിൾ ഓടിക്കുന്നത്? നീ ആ എല്ലാരോടും പറഞ്ഞിരിക്കുന്നതല്ലേ ഞാൻ പെർമിഷൻ തന്നൂന്ന്? ആദ്യമായിട്ടാണ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ഒരു മണിക്കൂർ ഡിറ്റക്ഷൻ ചെയ്തിട്ട് വേണം നീ പോകാൻ. ഇനി മേലാ നീ ഇതുപോലെ എന്തെങ്കിലും തെറ്റിയതാ നിന്നെ ഞാൻ വെറുതെ വിടില്ല.
സാർ, പക്ഷെ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല സാർ. അതെ സാർ, വീർ ഇത്രയും നേരം എന്റെ കൂടെയായിരുന്നു. 2 മണിക്കൂർ ഡിറ്റൻഷൻ. പക്ഷേ സാർ, 2.5 മണിക്കൂർ ഡിറ്റൻഷൻ. ആരോ എനിക്കെതിരെ ചത് ചെയ്തിട്ടുണ്ട്, അതാ ഇങ്ങനെ. ആരോ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ആരായിരിക്കും? മിസ്റ്റർ മാസ്കൂട്ടാ, നിങ്ങൾ ആ സ്കൂളിൽ ചെന്ന് ഒരു കലക്ക് കലക്കി കളഞ്ഞു. അതുപോലെ ബസാറിലും ചെന്ന് ഒരു കലക്ക് കലക്കിട്ടേക്ക് വാ. ഹലോ കൂട്ടുകാരെ, ചോക്ലേറ്റ്സും മിഠായിസും കഴിക്കുന്നു? അതെ അതെ. വീറിന് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ചെന്ന് അപ്പൂപ്പനോട് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളാരും കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരു മിനിറ്റ് നിൽക്കേ, ഞാൻ വീറിനോട് തനിച്ചൊന്ന് സംസാരിച്ചിട്ട് വരാം.